അനുദിന ഫ്രാൻസിസ്കൻ വിശുദ്ധരിൽ ഇന്ന് നാം തിരുനാൾ ആഘോഷിക്കുന്നത് പോർട്ട് മൗരീസിലെ വിശുദ്ധ ലയനാർഡ്. അദ്ദേഹം വന്ദകനായിരുന്നു, ഒന്നാം സഫാംഗമായിരുന്നു. 1676 കപ്പിത്താൻ ഡൊമിനിക് കാസനോവയുടെ മകനായി ജനോവ തുറമുഖത്തിനു സമീപം പോർട്ട് മൗരീസിലാണ് ലയനാർഡ് ജനിച്ചത്. 3 സഹോദരന്മാരും ഏക സഹോദരിയും സന്യാസ സഭയിൽ പ്രവേശിച്ചു. 13 വയസ്സായപ്പോൾ ലയനാർഡ് റോമിലെ പ്രശസ്ത കോളേജിൽ ചേർന്ന് പഠിച്ചു. ഒരു ഫിഷഗുരനാകുവാനാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ വിശുദ്ധ ബെനവന്തൂര ആശ്രമ ദേവാലയത്തിൽ വെച്ച് ശ്രവിച്ച സന്ധ്യാപ്രാർത്ഥനയുടെ പ്രാരംഭത്തിലെ "ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ ഞങ്ങളെ നേരെയാക്കണമേ" എന്ന വാക്യം ദൈവസേവനത്തിനുള്ള വിളിയായി ലയനാർഡ് സ്വീകരിച്ചു. 1697 ഒക്ടോബർ 2 സഭയിൽ പ്രവേശിച്ചു. കാലാന്തരത്തിൽ ആശ്രമത്തിൻ്റെ മഹത്വമായി അദ്ദേഹം മാറി. നിയമാനുഷ്ഠാനം, തീക്ഷ്ണമായ പ്രാർത്ഥന, കഠിന തപസ്, വിനയം, പരസ്നേഹം എന്നിവ അതിശയകരമായിരുന്നു. വിദേശ മിഷണറിയാകുവാനുള്ള മോഹം അനാരോഗ്യം മൂലം അനുവദിച്ചില്ല. കന്യകാമേരിയുടെ സഹായത്താൽ ക്ഷയരോഗ വിമുക്തനായി. ഇടവക മിഷനു വേണ്ടി സ്വയം സമർപ്പിച്ചു. ഇറ്റലിയിലും കോർസിക ദ്വീപിലും ഏറെ ക്ലേശങ്ങളും അപകടങ്ങളും തരണം ചെയ്ത് നീണ്ട 24 അദ്ദേഹം ചിലവഴിച്ചു. കുപ്രസിദ്ധ നിയമനിഷേധികളെയും പാപികളെയും അദ്ദേഹം മാനസാന്തരപ്പെടുത്തി. ഫ്ലോറൻസിനടുത്ത് പ്രാസംഗികരുടെ വിശ്രമത്തിനും തയ്യാറെടുപ്പിനുമായി ഒരു ധ്യാന മന്ദിരം സ്ഥാപിച്ചു. അവിടെ ഏകാന്തതയിലും പരിഹാരത്തിലും ചെലവഴിച്ചു. തനിക്കും പാപികൾക്കും വേണ്ടി സ്വയം ചമ്മട്ടിയടികൾ ഏറ്റ് പ്രാർത്ഥിച്ചു. റോമിൽ പല ഭക്തസംഘടനകളും സ്ഥാപിച്ചു. തിരുഹൃദയ ഭക്തി, സ്ലീവാപാത, നിത്യാരാധന എന്നിവ പ്രചരിപ്പിച്ചു. അമലോൽഫോ മേരിയോട് സുവിശേഷ ഭക്തി പുലർത്തി. തൻ്റെ സർവ്വഗുണങ്ങളും നേട്ടങ്ങളും അമലോൽഫയുടെ മധ്യസ്ഥത്തിലാണ് നടന്നത് എന്ന് അദ്ദേഹം ഏറ്റുപറഞ്ഞു. 14 ബെനഡിക്ട് മാർപ്പാപ്പായുടെ താൽപ്പര്യമായിരുന്നു ഫാദർ ലയനാർഡ് റോമിൽ വെച്ച് മരിക്കണമെന്നത്. ബൊളോഞ്ഞോയിലെ മിഷൻ കഴിഞ്ഞ് വിശുദ്ധ ബെനവഞ്ചർ ആശ്രമത്തിലെത്തി. 1751 നവംബർ 26 അദ്ദേഹം മരണമടയുകയും ചെയ്തു. 1796 പിയൂസ് 6 മാർപ്പാപ്പ ലയനാർഡിനെ വാഴ്ത്തപ്പെട്ടവനായും 1867 ജൂൺ 29 9 പിയൂസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായും പ്രഖ്യാപിച്ചു. 11 പിയൂസ് മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ ഇടവക മിഷണറിമാരുടെ മധ്യസ്ഥനായി സ്ഥാപിച്ചത്. ഇടവക മിഷനിലൂടെ ക്രൈസ്തവ ജീവിത നവീകരണത്തിന് നിയുക്തനായിരുന്നു വിശുദ്ധ ലയനാർഡ്. വൈദ്യചികിത്സ സ്വപ്നം കണ്ടു. എങ്കിലും രക്ഷയായ ദൈവത്തിങ്കിലേക്ക് തിരിയുവാനുള്ള സങ്കീർത്തകന്റെ ആഹ്വാനം വൈദിക വൃത്തിയിലെത്തിച്ചു. ചൈനയിൽ സുവിശേഷം പ്രസംഗിക്കുവാനും രക്തസാക്ഷിയാകുവാനും അദ്ദേഹം അതിയായി ആഗ്രഹിച്ചിരുന്നു. അനാരോഗ്യം അതിന് തടസ്സമായി. കന്യകാമേരിയുടെ സഹായത്താൽ അദ്ദേഹം രോഗവിമുക്തനായി. ഇടവക മിഷനു വേണ്ടി സ്വയം സമർപ്പിച്ചു. തപസ് പ്രസംഗത്തിന് ശക്തി പകർന്നു. പാപികളെ മാനസാന്തരപ്പെടുത്തി. മിഷനറിമാർക്ക് വേണ്ടി ധ്യാന മന്ദിരങ്ങൾ പണിതു. തിരുഹൃദയത്തോടും അമലോൽഫോ മേരിയോടും ദിവ്യകാരുണ്യത്തോടും ഭക്തി പ്രചരിപ്പിച്ചു. വിശ്വാസികളുടെ ജീവിതം നവീകരിച്ചു.